സംസ്ഥാന ചരിത്രത്തിൽ പൊൻതൂവലുമായി അമ്പൂരി ഗ്രാമപഞ്ചായത്ത്. 15-ാം ധനകാര്യ കമ്മീഷൻ സബ് പ്ലാൻ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ആദ്യം സമർപ്പിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. അമ്പൂരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലരാജു ഉൾപ്പെടെയുള്ള 13-അംഗ ഭരണസമിതിയാണ് അന്തിമ പദ്ധതി രേഖ സമർപ്പിച്ചത്. 2022-23 കാലയളവിൽ വിവിധ മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് ഭരണസമിതി മുന്നോട്ട് വെച്ചത്. പൊതുഭരണം, ധനകാര്യം, കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, വനിതാ സംരംഭങ്ങൾക്കായുള്ള തൊഴിൽ പരിശീലനം തുടങ്ങി വിവിധ മേഖലകളിലാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത്. എന്തൊക്കെ വികസന പദ്ധതികളാണ് ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? നിലവില് ഏകദേശം റോഡുകളും ടാർ ചെയ്തു കഴിഞ്ഞു. അതുപോലെ കോൺക്രീറ്റ്, അനിവാര്യമായ റോഡുകൾ കോൺക്രീറ്റ് ചെയ്തു. ഓട നിർമ്മാണവും സൈഡ് ഐറിഷും ഒക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, ജലജീവന്റെ ഭാഗമായിട്ട് ഏകദേശം കുടുംബങ്ങളിലും കുടിവെള്ള പദ്ധതിയുടെ ഹൗസ് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. അത് കൂടാതെ ഇനി ഇവിടെ കുരിശുമല, അവിടെ പ്രത്യേക ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടിയിലോട്ട്, പത്രപരസ്യവും കഴിഞ്ഞ് ടെൻഡർ നടപടിയായതിന് 83,27,000 രൂപയാണ്. കൂടാതെ ഇനി 3-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി തൊടുമല വാർഡിൽ, അവിടെ സെറ്റിൽമെൻറ്റ് വാർഡാണ്. അപ്പോൾ അവിടെ പ്രത്യേക ഒരു പ്രോജക്റ്റ് വെച്ച് ഏകദേശം 16.5 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അപ്പോൾ അത് ജലജീവൻ്റെ ഭാഗമായിട്ട് അവിടെയും കുടിവെള്ളം എത്തിക്കാനായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുടിവെള്ളത്തിൻ്റെ തന്നെ ഏകദേശം പൂർത്തീകരണത്തിലോട്ട് ആയിട്ടുണ്ട്. ഇനിയും എങ്കിലും കുറച്ചൊക്കെ ഇനി ചെയ്യാനുണ്ട്. കൂടാതെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്പൂരിക്കുളം, വളരെ കാലങ്ങളായി ആ കുളം മലിനമായി കിടക്കുകയാണ്, ഉപയോഗശൂന്യമായി കിടക്കുന്ന ആ കുളം നവീകരിക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ് ഉപയോഗിച്ച് 10 ലക്ഷം രൂപയും, അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ NREGS മെറ്റീരിയൽ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് 1,05,00,000 രൂപ, 30 ലക്ഷം രൂപ ഓടയ്ക്കും ആ കുളം നവീകരണത്തിന് 75 ലക്ഷം, അങ്ങനെ പഞ്ചായത്തിൻ്റെ ഫണ്ട് 10 ലക്ഷം, അങ്ങനെ 1,15,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ട് ആ കുളം നവീകരണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ വഴിവിളക്കുകൾ, കേടായി കിടക്കുന്ന മുഴുവൻ വഴിവിളക്കുകൾ ഇപ്പം നന്നാക്കി മെയിൻ്റനൻസ് ചെയ്ത് ഇട്ട് വരുന്നു, പൂർത്തിയായില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്മശാനം, നമുക്കിവിടെ ശ്മശാനമില്ല, അപ്പോൾ അതിൻ്റെ ശ്മശാനം ഇലക്ട്രിക് ശ്മശാനമാണ്, അത് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്ഥലം കണ്ടെത്താനായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ശ്മശാനം നടപ്പിലാക്കാൻ കഴിയും. ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ ജൻവികാസ് കാര്യക്രം പദ്ധതിയുടെ ഭാഗമായിട്ട് ടൂറിസം, അതുപോലെ സ്കൂളുകൾ നവീകരണം, സ്കൂൾ നിർമ്മാണം, പിന്നെ ആശുപത്രി നവീകരണങ്ങൾ, അങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ആംബുലൻസ്, നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് വളരെ മലയോര മേഖലയും കൂടിയാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു ആംബുലൻസ് വാടകയ്ക്കാണ് എടുത്തിരുന്നത്. അതിപ്പോൾ നമുക്ക് സ്വന്തമായി പഞ്ചായത്തിന് ഒരു ആംബുലൻസ് വാങ്ങാൻ കഴിഞ്ഞു. പിന്നെ വനിതകൾക്ക് അതുപോലെ തന്നെ വനിതകൾക്ക് സ്വയം തൊഴിലിന് പാർപ്പിട നിർമ്മാണ യൂണിറ്റാണ്. അപ്പോൾ അതിനുള്ള പരിശീലനം കൊടുക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് ദരിദ്രരുടെ സർവേ നടത്തി ഇവിടെ വാർഡ് തല മീറ്റിങ്ങും അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാ സമിതികളുടെയും ഉപസമിതികളുടെയും അതിൻ്റെ എല്ലാവിധമായ പ്രോസസ്സിങ്ങും നടപ്പിലാക്കി സ്റ്റേറ്റ് ജില്ലയിൽ അതും 1-ാമതാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷവും ഒപ്പം നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ എങ്ങനെ സന്തോഷം എങ്ങനെയാണ്? പഞ്ചായത്തിൻ്റെ സന്തോഷം എങ്ങനെയാണ്? പ്രസിഡന്റ് എന്ന നിലയിലുള്ള മേഡത്തിൻ്റെ സന്തോഷം എങ്ങനെയാണ്? അത് വളരെയേറെ സന്തോഷമുണ്ട്. അമ്പൂരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഒപ്പം ഞങ്ങളുടെ ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും ഒരുമിച്ച് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ കേരളത്തിൽ 1-ാമതെത്താൻ കഴിഞ്ഞത്. കൂടാതെ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമില്ലാതെ ഒരുമിച്ചുള്ള ഏകമായ ചിന്താഗതിയോടുകൂടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ നമുക്ക്, അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റിൻ്റെ സപ്ലാൻ തയ്യാറാക്കി നമുക്ക് DPCയിൽ സമർപ്പിച്ചതിലും കേരളത്തിൽ 1-ാമതായി എത്താൻ കഴിഞ്ഞു.